അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറബ്ബില്ലാഹ് മബാദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഇന്ന് വിവരിക്കുന്നത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടി എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന മൂന്ന് അടയാളങ്ങളെ സംബന്ധിച്ചാണ്. അള്ളാഹു തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നതിൻ്റെ മൂന്ന് അടയാളം. നമുക്കറിയാം, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ് ദുആനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം നൽകും. ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹു പറയുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വിശ്വാസി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഏതെങ്കിലും ഒരു നിലക്ക് അള്ളാഹു തആല അദ്ദേഹത്തിന് ഉത്തരം നൽകും. ആ വിശ്വാസിക്ക് അള്ളാഹു തആല ഉത്തരം നൽകും. ചിലപ്പോൾ അത് ഉടനെ തന്നെ ചോദിച്ച കാര്യങ്ങൾ കൊടുക്കലാവാം, ചിലപ്പോൾ അതുപോലെ ഒരു ഷെറിനെ അള്ളാഹു തടുക്കലാവാം, ചിലപ്പോൾ അള്ളാഹു തആല അതിനേക്കാൾ ഹയറായതിനെ നൽകലാവാം, ചിലപ്പോൾ അത് അവനക്ക് ഹയറുണ്ടാക്കൂല, അതുകൊണ്ട് അള്ളാഹു പിന്തിപ്പിക്കുന്നതാവാം അല്ലെങ്കിൽ ഒഴിവാക്കുന്നതാവാം. എങ്ങനെ ആയാലും ദുആ ചെയ്താൽ അവർക്ക് ആ ദുആ ചെയ്തതിൻ്റെ പ്രതിഫലം ഉറപ്പാണ്. അപ്പോൾ അതാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്, എന്തായാലും അവനക്ക് പ്രതിഫലം ഉറപ്പാണ്. അതുകൊണ്ട് ഒരാൾ ദുആ ചെയ്താൽ, നമ്മൾക്കൊക്കെ പലപ്പോഴും നിരാശയാണ്, നമ്മൾ അള്ളാഹുവിനോട് പല കാര്യങ്ങളും ദുആ ചെയ്യുന്നു പക്ഷേ അതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല എന്ന പരാതിയാണ് പലർക്കും പറയാനുള്ളത്. എന്നാൽ നമുക്ക് അള്ളാഹു തആല ഉത്തരം നൽകിയോ, നമ്മളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചോ എന്നറിയാൻ മൂന്ന് അടയാളങ്ങൾ മഹാനായ ഇബ്നുൽ ജസരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്നുൽ ജസരി എന്ന് പറഞ്ഞാൽ അബുൽ ഹൈർ മുഹമ്മദ് ബിനുൽ ജസരി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സൂഫിയും പണ്ഡിതനുമായിരുന്നു. ഹജ്ജിന് പോയപ്പോൾ മക്കയിൽ വെച്ച് സംസം വെള്ളം കുടിച്ചുകൊണ്ട് ദുആ ചെയ്തതാ, അള്ളാഹുവെ ഒരു സ്വാലിഹായ മകനെ എനിക്ക് നൽകണമെന്ന്. ആ വർഷം തന്നെ ഷാമിലേക്ക് മടങ്ങിയെത്തുകയും അടുത്ത റമദാൻ 20-ന് ഒരു കുട്ടി പിറക്കുകയും ചെയ്തു. അതാണ് മഹാനായ ഇബ്നുൽ ജസരി നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് എന്ന് പറഞ്ഞാൽ ഒരു ആലങ്കാരിക പ്രയോഗമല്ല, നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മഹാനായ ഇബ്നുൽ ജസരി. മഹാപണ്ഡിതനാണ്, ഷാഫി മദബുകാരനാണ്, ദിമഷ്കുകാരനാണ്. അതുകൊണ്ടാണ് ഷേഖുൽ ഖുറ കാര്യങ്ങളുടെ നേതാവ്, ഷേഖ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അള്ളാഹു അവരോടുകൂടെ നമ്മെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാൾക്ക് ദുആക്ക് ഉത്തരം നൽകി എന്നതിൻ്റെ അടയാളം. അതിൽ നിന്ന് മൂന്ന് കാര്യങ്ങളാണ് ഞാനെന്ന് പറയുന്നത്. ഒന്നാമത്തത് അൽ ബുക്കാവു, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ കരച്ചിൽ വരാം. കരച്ചിലുണ്ടാക്കുകയല്ല, സ്വാഭാവികമായും ഓട്ടോമാറ്റിക്കായി കരച്ചിൽ ഒരാൾക്ക് വന്നാൽ കരഞ്ഞുപോയി, ഹൃദയം പൊട്ടി, ദുആ ചെയ്യുന്ന സമയത്ത് ഹൃദയം പൊട്ടിപ്പോയി, കരഞ്ഞുപോയി, അത് ഉണ്ടാക്കി കരഞ്ഞതല്ല, അറിയാതെ വന്നതാ, അത് ആ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത കൊണ്ട് ഉത്ഭവിച്ചതാണ് ആ കരച്ചിൽ. കണ്ണുനീര് പൊടിഞ്ഞു എങ്കിൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമതായി മഹാനായ ഇബ്നുൽ ജസരി റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ടാമത്തെ ലക്ഷണം ഹൃദയം പിടക്കുക എന്നതാണ്. ഖുശൂഇനാൽ ഹൃദയം പിടക്കുക, ഖുശൂഇനാൽ ഹൃദയം പിടക്കുക, ഖുശൂഇനാൽ ഹൃദയം പിടക്കുക എന്ന് പറയുമ്പോൾ ആ ഭയഭക്തി കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളിലുള്ള, തേടുന്ന, ദുആ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഭയഭക്തി കൊണ്ട് ഹൃദയം പിടക്കുന്നതായിട്ട് അനുഭവപ്പെടുക. ആത്മാർത്ഥമായി നിശയുടെ നിശബ്ദതയിൽ ദുആ ചെയ്യുന്ന പല ആളുകൾക്കും അത് അനുഭവബോധ്യമായ കാര്യമായിരിക്കും. പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാകും, ചിലർക്കത് മനസ്സിലാവുകയില്ല. കാരണം നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാത്തത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ കാര്യം മഹാനവറുകൾ പറയുന്നു, ളുഹൂറുൻ നശാത്തി ബാത്തിനൻ വൽ ഖിഫത്തി ളാഹിറൻ. ഉള്ളിൽ ദുആ കഴിഞ്ഞാൽ, ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ഉന്മേഷം, ഹൃദയത്തിനൊരു ഉന്മേഷം ഉണ്ടാവുക,
അതുപോലെ തന്നെ ബാത്തിനിൽ പരോക്ഷ പ്രത്യക്ഷത്തിൽ നമ്മുടെ പുറത്ത് നമ്മുടെ അവയവങ്ങൾക്ക് കയറിയ ഖിഫത്ത് ഒരു ലോലത അനുഭവപ്പെടുക, ഇതാണ് മൂന്നാമത്തെ അടയാളം. എന്നിട്ട് മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്, ഹത്ത യലുന്നു ദായി അന്നഹു കാന അല കദ്ബി ഹമൂലത്തൻ സഖീലത്തൻ ഫവലാഹാൻ. വലിയൊരു ചുമട് അവൻ്റെ മുകളിൽ ഉണ്ടായിരുന്നൊന്നും ആ ചുമട് ഇറക്കി വെച്ചതുപോലെ അനുഭവപ്പെടുക. ദുആ ചെയ്ത ആൾക്ക് വലിയൊരു ചുമട് തൻ്റെ തലയിൽ നിന്ന് ഇറക്കി വെച്ചതുപോലെ ദുആ കഴിഞ്ഞാൽ അനുഭവപ്പെടുക. ഇത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാളുടെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. മഹാനായ ഇബ്നുൽ ജസരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉദ്ദത്തുൽ ഹിസ്നിൽ ഹസീൻ എന്നുള്ള ഗ്രന്ഥത്തിലാണ് ഈ കാര്യം വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും ഒക്കെ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നിങ്ങളുടെ ദുആയിൽ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തുക. അള്ളാഹു ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുദ്ദേശിച്ച കാര്യങ്ങൾ ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.